ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ഡ്രൈവർ തുടങ്ങി കുറഞ്ഞ വരുമാനക്കാരായ ബ്ലൂ കോളേഡ് തൊഴിലാളികൾക്കും ഐ ടി, ഫിനാൻസ് പ്രൊഫഷണലുകൾ അടക്കമുള്ള മിഡ് ലെവൽ ജീവനക്കാർക്കും സർക്കാർ സഹായത്തോടെ ഗൾഫിൽ ജോലി ലഭിക്കുന്ന പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. അടുത്ത 5 വർഷത്തിനകം ഇന്ത്യയിൽ നിന്നുള്ള 100,000 പേർക്ക് വിദഗ്ധ പരിശീലനം നൽകി ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ നൽകുവാൻ കേന്ദ്ര സർക്കാരിൻ്റെ തേജസ് പദ്ധതി ഉടൻ നിലവിൽ വരുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. തുടക്കമെന്ന നിലയിൽ 1 വർഷത്തിനുള്ളിൽ 10,000 പേർക്ക് UAE ജോലി നൽകുവാനാണ് നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ ശ്രമം. ഈ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ജനുവരി മാസം ആദ്യവാരമുണ്ടാകും. കേരളം, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ളവരെ ലക്ഷ്യമിട്ടാവും ആദ്യഘട്ട നടപടികളെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ഗൾഫ് മേഖലയിലെ പ്രധാനപ്പെട്ട തൊഴിൽദാതാക്കളുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ട് ഇന്ത്യയിൽ തിരിച്ചെത്തിയവർക്ക് താൽപ്പര്യമെങ്കിൽ പരിശീലനം നേടി പുതിയ തൊഴിൽ മേഖലകളിലേക്ക് പോകുവാനും അവസരമൊരുക്കും. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഈ പദ്ധതിയുടെ ചുമതലയുള്ളത്. കുറഞ്ഞ വരുമാനക്കാരായ ബ്ലൂ കോളേഡ് തൊഴിലാളികളായിരിക്കും ഈ പദ്ധതിയുടെ 80% ഗുണഭോക്താക്കളും. ആദ്യ വർഷം 8,000 തൊഴിലവസരങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. IT, ഫിനാൻസ് പ്രൊഫഷണലുകൾ അടക്കമുള്ള മിഡ് ലെവൽ ജീവനക്കാർക്കായിരിക്കും 20% അവസരങ്ങൾ. ആദ്യ വർഷം 2,000 അവസരങ്ങളായിരിക്കും ഇവർക്ക് ലഭിക്കുക. ശമ്പളം വിദേശകാര്യ മന്ത്രാലയം നിശ്ചയിച്ച മിനിമം റെഫറൽ വേജ് അനുസരിച്ചായിരിക്കും. വിസ ഫീസിന് വരുന്ന 1,50,000 രൂപയോളവും വിമാന ടിക്കറ്റിന് വരുന്ന 20,000 രൂപയ്ക്കും പുറമേ ഉദ്യോഗാർത്ഥിയുടെ ട്രെയിനിങ് ചെലവിൻ്റെ ഒരു ഭാഗവും തൊഴിൽദാതാവ് വഹിക്കുന്നതാണ്. ഒരു ഭാഗം സർക്കാരും മറ്റൊരു ഭാഗം ഉദ്യോഗാർത്ഥിയും നൽകേണ്ടതുണ്ട്. ഇതിനായി ഉദ്യോഗാർത്ഥികൾക്ക് സ്കിൽ വായ്പകൾ നൽകുന്നതാണ്. തൊഴിൽദാതാവിന് വിസ സംബന്ധമായ ആനുകൂല്യങ്ങൾ ഇന്ത്യ നൽകും. പരിശീലനം 7 ദിവസമായിരിക്കും. അഭിമുഖവേളയിൽ തൊഴിൽദാതാവ് ഉദ്യോഗാർത്ഥികൾക്ക് വേണമെന്ന് ചൂണ്ടിക്കാട്ടുന്ന സ്കില്ലുകൾ, സോഫ്റ്റ് സ്കില്ലുകൾ, എത്തിപ്പെടുന്ന രാജ്യങ്ങളിലെ സാംസ്കാരിക രീതികളെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ എന്നിവയാണ് ട്രെയിനിങ്ങിൽ ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ ഗൾഫിലേക്ക് പ്രതീക്ഷിക്കുന്ന തൊഴിലവസരങ്ങൾ ഇവയാണ്. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ 4,000 തൊഴിലവസരങ്ങൾ, ഇലക്ട്രീഷ്യൻ 1,200 അവസരങ്ങൾ, പ്ലംബർ 600, വെൽഡർ 800, കാർ ഡ്രൈവർമാർ 800, ബൈക്ക് റൈഡർമാർ 120, ഫുഡ് ആൻഡ് ബെവറേജ് 500, കുക്ക് 300, IT പ്രൊഫഷണൽ 1,000, ഫിനാൻസ് പ്രൊഫഷണൽ 500, ഹെൽത്ത് കെയർ പ്രൊഫഷണൽ 500 എന്നിങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലുള്ളവർക്കും അവിടെ തൊഴിലിന് പോകുന്നവർക്കും നൈപുണ്യ വികസനത്തിനുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. ഓരോ രാജ്യത്തെയും തൊഴിൽ സാധ്യത കണക്കിലെടുത്തുള്ള നൈപുണ്യ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. കോവിഡ് പ്രതിസന്ധി കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ടവർക്കാണ് മുൻഗണന എന്നാണ് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചത്. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.